നമസ്കാരം. വെൽക്കം ടു ഹീലിംഗ് ടച്ച്. ഇന്ന് നമ്മൾ ഹൃദയാരോഗ്യത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ വിനോദ് തോമസ്, റിനൈ മെഡിസിറ്റിയിലെ ലീഡ് കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ്, അതുപോലെ തന്നെ ഹൃദയ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് കാക്കനാടിലും വർക്ക് ചെയ്യുന്നു. നമുക്കറിയാം, നമ്മൾ ഓരോ ദിവസത്തെയും പത്രങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്കും അതിനോടനുബന്ധിച്ചിട്ടുള്ള അസുഖങ്ങളും മൂലമാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ. ഇപ്പൊ മരണത്തിന്റെ ഒരു കോളം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്കിന്റെ അസുഖം കൊണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത്. ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത് ഹൃദ്രോഗവും അതിനോടനുബന്ധിച്ച അസുഖങ്ങളും മൂലമാണ്. നമ്പർ വൺ കില്ലർ ഡിസീസ്, ഏറ്റവും അധികം ആളുകൾ മരിക്കുന്നത് ഈ ഒരു അസുഖം മൂലമാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു അസുഖത്തെ പറ്റി കൂടുതൽ ബോധവാന്മാരായിരിക്കേണ്ടതും അതുപോലെ തന്നെ ഇത് എങ്ങനെ തടയാം എന്നുള്ളതിനെ പറ്റിയിട്ടും നമുക്ക് ഒരു ചെറിയ അവബോധം നമ്മളിലുണ്ടാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഒരു പ്രോഗ്രാം നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഹൃദ്രോഗത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഹൃദയത്തിന്റെ ഒരു ഘടന നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഹൃദയം പേശികളാൽ ഉണ്ടാക്കപ്പെട്ട ഒരു അവയവമാണ് ഹൃദയമുള്ളത്. ഹൃദയത്തിൽ മാംസപേശികളുണ്ട്. ഹൃദയത്തിന്റെ പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്ത് അതിന് ഓക്സിജൻ എല്ലാ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് ഹൃദയം ചെയ്യുന്നത്. ഈ ഹൃദയത്തിനും നമുക്ക് സാധാരണ രീതിയിൽ ഓക്സിജനും അതുപോലെ തന്നെ പോഷകാഹാരങ്ങളും അത്യാവശ്യമാണ്. അങ്ങനെ ഹൃദയത്തിന് പോഷക ആഹാരങ്ങളും അതുപോലെ തന്നെ ഓക്സിജനും കൊടുക്കുന്ന രക്തക്കുഴലുകളുണ്ട്. ആ രക്തക്കുഴലുകൾക്ക് സാധാരണ രീതിയിൽ നമ്മൾ കൊറോണറി രക്തധമനികൾ എന്ന് പറയുന്നു. ഹൃദയം ഈ കൊറോണറി രക്തധമനികളിലൂടെയാണ് നമ്മൾക്ക് ഹൃദയത്തിന് രക്തം കിട്ടുന്നത്. ഈ കൊറോണറി രക്തധമനികളിൽ ഉണ്ടാകുന്ന അസുഖങ്ങളാണ് നമുക്ക് ഹാർട്ട് അറ്റാക്കും അതുപോലെ തന്നെയുള്ള അതിന്റെ അനുബന്ധമായ പ്രശ്നങ്ങളുമായിട്ട് നമുക്ക് വരുന്നത്. കൊറോണറി രക്തധമനികൾ സാധാരണ രീതിയിൽ ഇടതുവശത്ത് രണ്ട് രക്തധമനികളുണ്ട്, അതുപോലെ തന്നെ വലതുവശത്ത് ഒരു കൊറോണറി രക്തധമനിയുണ്ട്. ഈ കൊറോണറി രക്തധമനികളിൽ അപൂർവമായിട്ട്, അത് ചിലപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിത ശൈലിയുടെ പ്രശ്നങ്ങൾ കൊണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ജനിതകമായ ഘടകങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രായം കൊണ്ടാവാം. ചിലപ്പം നമുക്ക് ഏജ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിനുള്ള റിസ്ക് വളരെ കൂടി വരുന്നതാണ്. ഇതിനകത്ത് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന അവസ്ഥയുണ്ടാകുന്നു. ഈ കൊഴുപ്പ് അടിഞ്ഞു കൂടിയ ഒരു പർട്ടിക്കുലർ ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോൾ അത് രക്തോട്ടത്തിന് സാധാരണ രീതിയിൽ തടസ്സമുണ്ടാകുന്നു. ഈ രക്തോട്ടത്തിന് തടസ്സം വരികയും അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ചിലപ്പം ഈ രക്തക്കുഴലുകളിലുള്ള കൊഴുപ്പ് അടിഞ്ഞുകൊണ്ടിരിക്കുന്ന ബ്ലോക്ക് അല്ലെങ്കിൽ പ്ലാക്ക് എന്ന് പറയുന്ന ഇത് ചിലപ്പം റപ്ചർ ചെയ്യാൻ ഇടവരും. ഇത് പൊട്ടിക്കഴിയുമ്പോൾ പെട്ടെന്ന് അവിടെ രക്തം കട്ട പിടിക്കാനുള്ള അവസ്ഥയും രക്തോട്ടത്തിന് തടസ്സം വരികയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴാണ് സാധാരണ രീതിയിൽ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. കൊറോണറി രക്തധമനിയിൽ ഒരു ബ്ലോക്ക് റപ്ചർ ചെയ്ത് അല്ലെങ്കിൽ പൊട്ടിയിട്ട് അവിടെ രക്തക്കട്ടി ഉണ്ടാകുന്ന അവസ്ഥ വരുമ്പോഴാണ് സാധാരണ രീതിയിൽ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ഈ രക്തധമനി കൊടുക്കുന്ന രക്തോട്ടം കൊടുക്കുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ ഹാർട്ടിന്റെ മസിലിന് ക്ഷതം സംഭവിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ആ ഏരിയ പൂർണ്ണമായിട്ടും നശിച്ചു പോകുന്നു. ഇതാണ് സാധാരണ രീതിയിൽ ഹാർട്ട് അറ്റാക്കിന് സംഭവിക്കുന്നത്. ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴാണ് ഒരാൾക്ക് കോംപ്ലിക്കേഷൻസും അതുപോലെ തന്നെ പെട്ടെന്ന് അപായപ്പെടാനും അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു മരണം സംഭവിക്കാനുള്ള സാധ്യത വരുന്നത് ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്ന അവസ്ഥയിലാണ്. ഇതിന് മുമ്പത്തെ ഒരു സ്റ്റേജ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ബ്ലോക്ക് ഉണ്ടായിട്ടിരിക്കുകയാണെങ്കിൽ, ചിലപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കയറ്റം കയറുക അല്ലെങ്കിൽ നമ്മൾ ഇത്തിരി ഫാസ്റ്റായിട്ട് നടക്കുക അല്ലെങ്കിൽ നമ്മളൊരു പെട്ടെന്ന് ഒരു ബസ് കയറാനായിട്ട് ഒന്ന് ഓടിപ്പോവുക അല്ലെങ്കിൽ ഒന്ന് സ്പീഡ് കൂട്ടി നടക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നെഞ്ചിലൊരു ഭാരം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വേദന അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഒരു വീർപ്പുമുട്ടൽ, ഇതൊക്കെ ചിലപ്പോൾ നമുക്കുണ്ടാകാം. പക്ഷെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു തീവ്രമായ വേദന തന്നെ നമുക്ക് ഉണ്ടാകും. എന്താണ് ഒരു ഹാർട്ട് അറ്റാക്കിൽ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കിയാൽ, ഒരു ഹൃദയപേശിക്ക് സംഭവിക്കുന്ന ഒരു ഡാമേജാണ് ഒരു ഹാർട്ട് അറ്റാക്കിൽ ഉണ്ടാകുന്നത്. ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ എന്താണ് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു സിംപ്റ്റം, ഒരു വ്യക്തിക്ക് എങ്ങനെ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു എന്ന് നമുക്ക് അറിയാൻ എങ്ങനെ സാധിക്കുന്നു, അത് നമുക്ക് നോക്കാം. സാധാരണ രീതിയിൽ നമ്മുടെ
നെഞ്ചിന്റെ മധ്യഭാഗത്തായിട്ട്, ഏറ്റവും സെന്ററിൽ. നമുക്ക് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഹൃദയം ഇടതുവശത്തിരിക്കുന്ന ഒരു അവയവമാണ്, അതുകൊണ്ട് ഇടതുവശത്തുള്ള നെഞ്ചുവേദനയാണ് ഹാർട്ട് അറ്റാക്കിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പലർക്കും ഒരു തോന്നലുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും സെൻട്രൽ ഏരിയ, നമ്മുടെ ഹൃദയത്തിന്റെ മുൻഭാഗത്ത്, ഹൃദയം ഒരു ആന്തരിക അവയവമാണ്, അപ്പൊ അതുകൊണ്ട് അതിന്റെ വേദന നടുഭാഗത്തായിട്ടാണ് കൂടുതൽ അനുഭവപ്പെടുക. അവിടെ ഒരു ഒരു ഭാരം വെച്ചിരിക്കുന്നത് പോലെയോ, അല്ലെങ്കിൽ ഒരു മുള കരച്ച് തേച്ചിരിക്കുന്ന പോലെയോ, അല്ലെങ്കിൽ ഒരു ഗ്യാസ് വന്ന് നിറഞ്ഞ് തിക്കുമുട്ടൽ അനുഭവപ്പെടുന്ന പോലെയോ ഉണ്ടാകുന്ന ഒരു വേദനയാണ് ഹാർട്ട് അറ്റാക്കിൽ ഉണ്ടാകുന്നത്. ഒരു 20 മിനിറ്റിന് മേലെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ്. അതുകൂടാതെ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ഈ ഒരു ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പലപ്പോഴും നമ്മുടെ ഇടത് കൈയിലെ ഉൾവശത്തേക്കും അതുപോലെ ഇടത് ഷോൾഡറിലേക്കും, ചിലപ്പോൾ അപൂർവമായിട്ട് നമ്മുടെ രണ്ട് കഴുത്തിന്റെ മുകൾ വശത്തേക്കും വ്യാപിക്കാനായിട്ട് സാധ്യതയുണ്ട്. വളരെ അപൂർവമായിട്ട് ഇത് നമ്മുടെ ബാക്കിലേക്ക്, നമ്മുടെ പുറകിലേക്കും ചിലപ്പോൾ വ്യാപിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇത് കൂടാതെ മിക്കപ്പോഴും ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ഹാർട്ടിന്റെ വേദന കൂടുന്ന അവസ്ഥയിൽ പലപ്പോഴും ശക്തമായ വേദന ഉണ്ടാകുമ്പോൾ രോഗികൾക്ക് വിയർപ്പ്, അമിതമായ വിയർപ്പ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും കൂടുതൽ വേറക്കുന്നത് ഒരു സിംപ്റ്റം ആണെന്ന് പറഞ്ഞിട്ട് പല രോഗികളും നമ്മളെ സമീപിക്കാറുണ്ട്. പക്ഷെ ഒരു വേദനയും വിയർപ്പും കൂടി വരുമ്പോൾ മാത്രമേ നമ്മൾ അതിനെ ഒരു ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണമായിട്ട് പലപ്പോഴും കാണാറുള്ളൂ. ജസ്റ്റ് ഒന്ന് വിയർത്തു എന്ന് പറഞ്ഞതുകൊണ്ട് പലപ്പോഴും നമ്മളതൊരു ഹാർട്ട് അറ്റാക്കായിട്ട് പലപ്പോഴും അത് നമ്മൾ കാണാറില്ല. അതുകൂടാതെ ഹൃദയത്തിന് ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയത്ത് ഹൃദയത്തിന്റെ പമ്പിംഗ് അല്ലെങ്കിൽ എഫിഷ്യൻസി കുറഞ്ഞു പോകും. പമ്പിംഗ് കറക്റ്റ് ആയിട്ട് നടക്കാതെ വരുമ്പോൾ ഒരു ക്ഷീണം, ജനറൽ ആയിട്ട് ഒരു ക്ഷീണം, നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും ഓക്സിജൻ എത്തുന്നതിൽ ഒരു കുറവ് വരുന്നു. അപ്പൊ അങ്ങനെയുള്ള അവസരത്തിൽ നമുക്കൊരു ഒരു ക്ഷീണം പലർക്കും അനുഭവപ്പെടാറുണ്ട്. പിന്നെ അതുകൂടാതെ ശ്വാസകോശത്തിൽ നിന്ന് ശുദ്ധീകരിച്ച രക്തമാണ് ഹൃദയം പമ്പ് ചെയ്യുന്നത്. അപ്പം ഹൃദയം പമ്പ് ചെയ്യാതെ വരുമ്പോൾ പലപ്പോഴും ഈ രക്തം അല്ലെങ്കിൽ ഫ്ലൂയിഡ്, എക്സസ് ഫ്ലൂയിഡ് ചിലപ്പോൾ ശ്വാസകോശത്തിൽ കെട്ടിക്കിടക്കാനും ശ്വാസം മുട്ട് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പൊ 4 സിംപ്റ്റംസ് നമ്മൾ ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഹൃദയ ഹാർട്ട് അറ്റാക്ക് ആണോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ശക്തമായ നെഞ്ചുവേദന നടുഭാഗത്ത്, അതിന് ചിലപ്പോൾ ഇടത് കൈയിലേക്ക് റേഡിയേഷൻ ഉണ്ടാവാം, അമിതമായ വിയർപ്പ്, അതുപോലെ തന്നെ ക്ഷീണം, അമിതമായ ക്ഷീണം, വേദനയുടെ കൂടെ അമിതമായ ക്ഷീണം, വെറും ക്ഷീണമല്ല, പിന്നെ അതുകൂടാതെ ചിലപ്പോൾ ശ്വാസം മുട്ടും. ഈ 4 സിംപ്റ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലൊരാൾക്ക് വന്നാലും നമ്മുടെ അടുത്തുള്ള ഒരാൾക്ക് വന്നാലും തീർച്ചയായിട്ടും അതൊരു ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണമായിട്ട് തന്നെ നമുക്ക് എടുക്കാവുന്ന ഇതാണ്. ഈ ഹാർട്ട് അറ്റാക്ക് സാധാരണ രീതിയിൽ നമ്മൾ പെട്ടെന്നൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുകയാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഹാർട്ട് അറ്റാക്ക് കണ്ടുപിടിക്കാനായിട്ട് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഡോക്ടർമാർ ചെയ്യുക. അതിനകത്ത് ഏറ്റവും കോർണർ സ്റ്റോൺ അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ECG ആണ്. ഈ ECG എന്ന് പറയുന്നത് നമുക്ക് ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസ് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ് ECG. അത് മിക്ക ആശുപത്രിയിൽ പോയാലും ഏതൊരു ആശുപത്രിയിൽ പോയാലും ഉണ്ടാവുന്ന സൗകര്യം കൂടിയാണ്. അപ്പോൾ ഒരു ECG നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു മേജർ ഹാർട്ട് അറ്റാക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതാണ്. പക്ഷെ ഒരു ഹാർട്ട് അറ്റാക്കിന്റെ തുടക്കമാണെങ്കിൽ പലപ്പോഴും നമുക്ക് ഒരു ECG ചിലപ്പോൾ വ്യതിയാനങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഡോക്ടർമാർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ECG നോർമൽ ആണെങ്കിൽ പോലും രോഗിക്ക് സിംപ്റ്റംസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ 2 മണിക്കൂറിന് ശേഷം വീണ്ടും നമ്മൾ ചിലപ്പോൾ ECG എടുത്ത് നോക്കും. അപ്പോൾ ആദ്യത്തെ ECG ചേഞ്ച് ഇല്ല എന്നുള്ളത് ഹാർട്ട് അറ്റാക്ക് നമുക്ക് പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. വീണ്ടും നമ്മൾ 1-2 ECG എടുത്ത് നോക്കിയിട്ടാണ്, തീർച്ചപ്പെടുത്തിയതിനു ശേഷം മാത്രമാണ് നമ്മൾ ഒരു ഹാർട്ട് അറ്റാക്ക് അല്ല എന്ന് ഡോക്ടർമാർക്ക് പറയാൻ സാധിക്കുന്നത്. പിന്നെ 2-ാമത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഹാർട്ടിന് ഡാമേജ് വരുമ്പോൾ ഹാർട്ടിൽ നിന്ന് ചില എൻസൈമുകൾ രക്തത്തിലേക്ക് കലരും. ഇതിന് ട്രോപ്പോണിൻ എന്ന് പറയും. ഈ ട്രോപ്പോണിൻ എന്ന് പറഞ്ഞ ടെസ്റ്റ് നമുക്ക് രക്തത്തിൽ പരിശോധിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇത് രക്തത്തിലേക്ക് കലരുമ്പോൾ അതിന്റെ അളവ് രക്തത്തിൽ കൂടുകയും അത് നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. ഒരു വ്യക്തിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 4 മണിക്കൂറിൽ ഈ ട്രോപ്പണിൻ എന്ന് പറഞ്ഞ ടെസ്റ്റ് അല്ലെങ്കിൽ ഇതിന്റെ എൻസൈം അല്ലെങ്കിൽ കണികകൾ നമുക്ക് രക്തത്തിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും.
ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റാണ്. നമുക്ക് ഒരു രണ്ട് തവണ ട്രോപ്പോണിങ് ചെയ്തിട്ട് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് മിക്കപ്പോഴും ഒരു ഹാർട്ട് അറ്റാക്ക് അല്ല എന്ന് തന്നെ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കും നമുക്ക് ഇങ്ങനത്തെ ടെസ്റ്റിൽ. മൂന്നാമത് ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോ കാർഡിയോഗ്രാം അല്ലെങ്കിൽ ഹാർട്ടിന്റെ ഒരു അൾട്രാസൗണ്ട് സ്കാനാണ് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്നത്. ഈ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ ഭിത്തി അല്ലെങ്കിൽ ആ പേശികളിൽ അനക്കക്കുറവ്, അത് പ്രോപ്പറായിട്ട് അനങ്ങുന്ന അവസ്ഥ, സാധാരണ പമ്പ് ചെയ്യുന്നതിൽ ഹാർട്ട് മസിൽസ് പേശികൾ കൺട്രാക്ട് ചെയ്തിട്ടാണ് ഹാർട്ട് വർക്ക് ചെയ്യുന്നത്, ആ പേശികളിൽ ഉണ്ടാകുന്ന വീക്ക്നെസ് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ പെട്ടെന്ന് ആ ഒരു ഭിത്തി, നമുക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ആ ഒരു ഭിത്തിയിൽ സാധാരണ രീതിയിൽ കൺട്രാക്ഷൻ അല്ലെങ്കിൽ മൂവ്മെന്റ്സ് വളരെ കുറവായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ഹാർട്ടിന്റെ അറകളിലുണ്ടാകുന്ന വിള്ളലുകൾ, വാൽവിനുണ്ടാകുന്ന ലീക്കുകൾ, അതെല്ലാം നമുക്ക് എക്കോ ടെസ്റ്റിലൂടെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഈ മൂന്ന് ടെസ്റ്റുകളും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇ സി ജി അത് ചിലപ്പോൾ ഒന്നായിരിക്കില്ല, ഒന്നിലധികം ചിലപ്പോൾ ഇ സി ജികൾ നമുക്ക് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ട്രോപ്പണിൻ എന്ന് പറഞ്ഞ കണികകൾ നമുക്ക് രക്തത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എക്കോ കാർഡിയോഗ്രാം, ഇത് മൂന്നും ആണ് നമ്മൾ കാതലായ ടെസ്റ്റുകൾ നമുക്ക് ഹാർട്ട് അറ്റാക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഹൃദയത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്കിൽ നമ്മൾ സാധാരണ രീതിയിൽ സമയം മാംസപേശിയാണെന്ന് പറയും. സമയം മാംസപേശിയാണെന്നുള്ളൊരു വാക്ക് ഹൃദയാഘാതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ സ്ഥാപകരിൽ ഒരാളായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞത് ടൈം ഈസ് മണി അല്ലെങ്കിൽ സമയം പണമാണെന്നാണ് ആദ്യം പറഞ്ഞത്. അത് ആളുകൾ കൂടുതൽ വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ സമ്പാദിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് പറഞ്ഞത്. അതിൽ നിന്നാണ് കാർഡിയോളജിസ്റ്റുകൾ അല്ലെങ്കിൽ ഹൃദ്രോഗ വിദഗ്ധർ ടൈം ഈസ് മസിൽ അല്ലെങ്കിൽ സമയം പേശിയാണെന്നുള്ള ഒരു കൺസെപ്റ്റ് സാധാരണ രീതിയിൽ വന്നത്. ഇത് നമ്മൾ ഹൃദ്രോഗ വിദഗ്ധരുടെ ഇടയിൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരിതാണ്, ടൈം ഈസ് മസിൽ. എന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ഈ ഓക്സിജനേഷൻ അല്ലെങ്കിൽ ഓക്സിജന്റെ അളവ് പേശികളിൽ കുറയുകയും പേശികൾക്ക് സ്ഥിരമായ ഡാമേജ് അല്ലെങ്കിൽ പെർമനന്റ് ഡാമേജ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇത് നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ എത്രയും വേഗം ഈ രക്തോട്ടത്തിൽ ഉണ്ടാകുന്ന തടസ്സം നമ്മൾ നീക്കി ഓക്സിജനേഷൻ റീസ്റ്റോർ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അതിലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ഇത് സാധാരണ രീതിയിൽ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി ഒരു ആദ്യത്തെ ഒരു മണിക്കൂറിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ നന്നായിട്ട് ഹാർട്ട് അറ്റാക്കിന്റെ ട്രീറ്റ്മെന്റ് നമുക്ക് ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന് ഗോൾഡൻ അവർ എന്ന് പറയും. ഗോൾഡൻ അവർ എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ട് ഇരിക്കുന്ന ആദ്യത്തെ ഒരു മണിക്കൂറിനാണ് ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. ഈ ഗോൾഡൻ അവറിൽ തന്നെ ഒരു ഹാർട്ട് അറ്റാക്കിന്റെ ട്രീറ്റ്മെന്റ് ഒരു രോഗിക്ക് കിട്ടുകയാണെങ്കിൽ ആ രോഗി രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ എങ്ങനെയാണ് ഈ രക്തോട്ടം പുനഃക്രമീകരിക്കുന്നത്? ഇതിന്റെ രണ്ടു തരം ചികിത്സകളാണ് നമുക്കുള്ളത്. എന്തായാലും നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് ഹാർട്ട് അറ്റാക്കിന്റെ ഇനീഷ്യൽ ചികിത്സ എന്നുള്ള രീതിയിൽ ചില മെഡിസിൻസ്, നമ്മൾ ആസ്പിരിൻ അതുപോലെ തന്നെ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ അതെല്ലാം നമ്മൾ ഉപയോഗിക്കും. പക്ഷെങ്കിലും ഈ രക്തോട്ടം നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ, കൊറോണറി രക്തധമനികളിൽ രക്തോട്ടം നമുക്ക് തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് തരത്തിലുള്ള ചികിത്സയാണ് നമുക്കുള്ളത്. അതിലേറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് എമർജൻസി ആൻജിയോപ്ലാസ്റ്റി ആണ്, അല്ലെങ്കിൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും. എന്നുവെച്ചാൽ പെട്ടെന്ന് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ഈ രക്തധമനി നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക, രക്തോട്ടം പുനഃക്രമീകരിക്കുക ചെയ്യുന്ന പ്രക്രിയയ്ക്കാണ് എമർജൻസി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് മരുന്നുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന ചികിത്സയെക്കാളും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് എമർജൻസി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ഒരു എമർജൻസി ആൻജിയോപ്ലാസ്റ്റി നമുക്ക് സമയബന്ധിതമായിട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, എന്നുവെച്ചാൽ ഒരു 90 മിനിറ്റിനുള്ളിൽ നമുക്കൊരു ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ഈ രക്തോട്ടം പുനഃക്രമീകരിക്കാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് ഉള്ള രോഗിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ എമർജൻസി ആൻജിയോപ്ലാസ്റ്റി ആണ്. ഇതിൽ എന്താണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ആൻജിയോഗ്രാം ചെയ്ത് ഈ രക്തക്കട്ടി എവിടെയാണെന്ന് കണ്ടുപിടിക്കുകയും ആ രക്തക്കട്ടി ഉള്ള സ്ഥലത്ത് ആ രക്തക്കട്ട നമ്മൾ സക് ചെയ്തെടുക്കും. പലരും വാട്സാപ്പിലൊക്കെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ഒരു ഇതിന്റെ ഒരു സ്റ്റെപ്പ് മാത്രമാണ്. ഈ രക്തക്കട്ടി നമ്മൾ എടുത്ത് ആ ബ്ലോക്ക് നമ്മൾ വികസിപ്പിച്ച് അവിടെ സ്റ്റെന്റ് നമ്മൾ ഡിപ്ലോയ് ചെയ്യുകയും ചെയ്യുന്ന പ്രക്രിയയാണ് എമർജൻസി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അതിന്റെ ഒരു പ്രക്രിയ മാത്രമാണ് ഈ രക്തം നമ്മൾ രക്തക്കട്ടി നമ്മൾ സക് ചെയ്തെടുക്കുന്നത്.
അത് ചെയ്തു കഴിഞ്ഞാൽ രക്തോട്ടം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പുനഃക്രമീകരിക്കാനും ഏകദേശം ഒരു 97% ആളുകളിലും നമുക്ക് ഈ രക്തോട്ടം നമുക്ക് തിരിച്ചു കിട്ടാനും അതുപോലെ തന്നെ ഹാർട്ടിന്റെ റിക്കവറി പെട്ടെന്ന് നമുക്ക് ഫാസ്റ്റാക്കി തീർക്കാനായിട്ടും നമുക്ക് സാധിക്കും. ഈ ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഹാർട്ടിന്റെ പമ്പിംഗ് ഒത്തിരി കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുകയാണെങ്കിൽ ഹാർട്ടിന്റെ പമ്പിംഗ് നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും, വേദന കുറയ്ക്കാൻ പറ്റും, ഹാർട്ട് അറ്റാക്ക് കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും, രക്തോട്ടം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പുനഃക്രമീകരിക്കാനും സാധിക്കും. ഇനി അഥവാ നമ്മൾ ചെന്ന് വെട്ടുന്ന ആശുപത്രിയിൽ നമുക്ക് ഇങ്ങനെ ഒരു സൗകര്യമില്ല, എമർജൻസി ആൻജിയോപ്ലാസ്റ്റിക്കുള്ള സൗകര്യം നമുക്ക് ഇല്ലാത്തൊരു ഹോസ്പിറ്റലാണെങ്കിൽ എത്രയും വേഗം നമുക്ക് ഒരു അരമണിക്കൂറിനുള്ളിൽ ആൻജിയോപ്ലാസ്റ്റിക് സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ നമുക്ക് എത്താൻ സാധിക്കുമെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷെ എങ്കിലും ഒരു അരമണിക്കൂറിൽ കൂടുതൽ നമുക്ക് സമയം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ഹോസ്പിറ്റൽ വളരെ ദൂരെയാണ്, അതല്ലെങ്കിൽ ഒരു ആംബുലൻസ് സൗകര്യം നമുക്കില്ല, അല്ലെങ്കിൽ രോഗിയുടെ കണ്ടീഷൻ ഇച്ചിരി മോശമാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ത്രോംബോലൈറ്റിക് തെറാപ്പി അല്ലെങ്കിൽ രക്തക്കട്ടി അലിയിക്കാനുള്ള കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഇഞ്ചെക്ഷൻസ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഈ ഇഞ്ചെക്ഷൻസ് കൊടുത്താൽ ഏകദേശം 70% ആളുകളിലും ഈ രക്തോട്ടം വീണ്ടും നമുക്ക് പുനഃക്രമീകരിക്കാൻ സാധിക്കും. എന്നാലും ഒരു 30% ആളുകളിൽ ഈ ട്രീറ്റ്മെന്റ് ഇഫക്റ്റീവ് അല്ല. അതുകൊണ്ടാണ് ആൻജിയോപ്ലാസ്റ്റിക്ക് കുറച്ചും കൂടി നമ്മളിപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ എങ്കിലും ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനുള്ള സാഹചര്യം അല്ലെങ്കിൽ സമയബന്ധിതമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ എത്രയും വേഗം ഒരു ത്രോംബോലൈറ്റിക് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ രക്തക്കട്ടി അലിയിക്കാനുള്ള ഇഞ്ചെക്ഷൻ നമ്മൾ എത്രയും വേഗം എടുക്കേണ്ടതാണ്. ഇതാണ് നമ്മൾ ഹാർട്ട് അറ്റാക്കിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ഒരു മേജർ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ വ്യക്തി എന്തൊക്കെ ശ്രദ്ധിക്കണം, ഒരു ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മേജർ ഹാർട്ട് അറ്റാക്ക് വന്നു, നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ആൻജിയോഗ്രാം ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ഒരു ത്രോംബോലൈറ്റിക് തെറാപ്പി എടുത്തു. എന്നാലും ഒരു മേജർ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞാൽ ഏകദേശം ഈ ഹാർട്ടിനുണ്ടായ ഡാമേജ് റിക്കവർ ചെയ്യാനായിട്ട് പൂർണ്ണമായിട്ടും അത് ഹീൽ ചെയ്ത് വരാനായിട്ട് ഏകദേശം ഒരു 6 ആഴ്ചയോളം സമയമെടുക്കും. നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്താലും എന്ത് ട്രീറ്റ്മെന്റ് എടുത്താലും ഹാർട്ടിലുണ്ടായ ക്ഷതം പൂർണ്ണമായിട്ട് റിക്കവർ ചെയ്യാനായിട്ട് 6 ആഴ്ചത്തോളം സമയമെടുക്കും. അങ്ങനെ ഒരു മേജർ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ രോഗിയാണെങ്കിൽ ഒരു 6 ആഴ്ചത്തെ ഒരു വിശ്രമം, അത് ബെഡ് റെസ്റ്റ് അല്ല എങ്കിലും ഒരു റിലേറ്റീവ് ആയിട്ടുള്ള റെസ്റ്റ് നമ്മൾ സാധാരണ രീതിയിൽ അഡ്വൈസ് ചെയ്യാറുണ്ട്. ആ ഒരു 6 ആഴ്ചയുടെ ഇടയിൽ നമ്മൾ കൂടുതൽ സ്ട്രെയിൻ എടുക്കുന്ന വർക്കുകൾ നമ്മൾ ചെയ്യാതിരിക്കുക. ആ സമയത്ത് ഹാർട്ട് റിക്കവർ ചെയ്യുന്ന, ഹാർട്ടിന് മാക്സിമം റിക്കവറി കിട്ടാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ചെറിയ രീതിയിൽ നമ്മളൊരു 1 മാസമൊക്കെ കഴിയുമ്പോഴേക്കും ചെറിയ രീതിയിൽ നമുക്ക് നടന്നു തുടങ്ങാം. ഒരു 15 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് നടന്നു തുടങ്ങി ഓരോ ആഴ്ചയിലും ഒരു 5 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. ഏകദേശം ഒരു 1 മന്ത് കഴിയുമ്പോഴേക്കും ഏകദേശം 1.5 മണിക്കൂർ നടക്കുന്ന കണ്ടീഷനിലേക്ക് നമുക്ക് എത്താനും, ഒരു 6 ആഴ്ച കഴിയുമ്പോൾ ലൈറ്റ് ആയിട്ടുള്ള ജോലികൾ ഏത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ രോഗികൾക്കും ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു 3 മാസം കഴിയുമ്പോൾ ഒരു നോർമൽ ലൈഫിലേക്ക്, ഏകദേശം ഒരു 3 മാസം കഴിയുമ്പോൾ ഈവൻ ചെറിയ രീതിയിലുള്ള കട്ടിയുള്ള ജോലികളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. നടക്കുമ്പോൾ ചിലപ്പം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കയറ്റം കയറുമ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറുമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ സാധാരണ രീതിയിൽ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ രോഗികൾ അല്ലെങ്കിൽ ഒരു എമർജൻസി ആൻജിയോപ്ലാസ്റ്റി ചെയ്ത രോഗിയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർ കുറച്ച് മെഡിസിൻസ് എഴുതി കൊടുത്തിട്ടുണ്ടാവും. ഈ മെഡിസിൻസ് അതിനകത്ത് ബ്ലഡ് തട്ട പിടിക്കാതിരിക്കാനുള്ള ചില ഗുളികകളുണ്ടാവും, അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ളതിരിക്കാനുള്ള ഗുളികകളുണ്ടാവും, അതുപോലെ തന്നെ ചില ഹാർട്ടിന്റെ പ്രവർത്തനം ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള ടാബ്ലറ്റ്സ് ഉണ്ടാവും. മിക്കപ്പോഴും ഈ ടാബ്ലറ്റ്സ് എല്ലാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് നമ്മൾ കഴിക്കേണ്ടതാണ്. അപ്പോൾ പലപ്പോഴും ആളുകൾക്കൊരു ചെറിയൊരു ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഈ മരുന്നുകൾ എത്ര കാലം കഴിക്കേണ്ടി വരും. അപ്പോൾ അതിനകത്ത് 1 or 2 മരുന്നുകൾ ചിലപ്പം നമ്മൾ തുടർച്ചയായിട്ട് അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും. അങ്ങനെ ഈ അസുഖത്തിൻ്റെ ഏറ്റവും കൂടിയ ഒരവസ്ഥയാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ഇതിലൂടെ ചെയ്യുന്നത്. ബ്ലോക്ക് ഉണ്ടാവാനുള്ള ടെൻഡൻസി നമ്മുടെ ശരീരത്തിൽ മിക്കപ്പോഴും എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അത് കൂടാതിരിക്കാനായിട്ടാണ് നമ്മൾ മരുന്നുകൾ നമ്മൾ എടുക്കുന്നത്. ഈ മരുന്നുകൾ തുടർച്ചയായിട്ട് കഴിക്കേണ്ടി വരും.
അപ്പൊ കഴിക്കുമ്പോൾ പലർക്കും ഒരു ചെറിയ സംശയം തോന്നാറുണ്ട്, ഇത് കിഡ്നിക്ക് അഫക്ട് ചെയ്യുമോ, ലിവറിന് അഫക്ട് ചെയ്യുമോ, അത് ദോഷമായിട്ട് വരുമോ, അങ്ങനെയുള്ള സംശയങ്ങൾ പലപ്പോഴും ആളുകൾ ചോദിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഹാർട്ട് അറ്റാക്കിന് ഉപയോഗിക്കുന്ന മരുന്നുകളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണെങ്കിൽ പോലും, ഇത് സാധാരണ രീതിയിൽ മറ്റ് അവയവങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ഡാമേജും ഉണ്ടാക്കാത്ത മെഡിസിൻസ് ആണ് നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ സേഫായിട്ട് നമുക്ക് വർഷങ്ങളോളം, വേണമെങ്കിൽ ഒരു 20 വർഷം 30 വർഷം നമുക്ക് കഴിച്ചാലും നമുക്ക് പ്രോബ്ലംസ് വരാത്ത രീതിയിലുള്ള മെഡിസിൻസ് ഇന്ന് അവൈലബിൾ ആണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് മെഡിസിൻസ് കഴിക്കുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല. പിന്നെ അതുകൂടാതെ ഇടയ്ക്ക് നമ്മൾ ഹാർട്ടിന്റെ ചെക്കപ്പുകളെല്ലാം ചെയ്തു നോക്കണം. നമ്മൾ ഒരു തവണ മരുന്ന് കഴിച്ചാൽ പിന്നെ ഒരിക്കലും പിന്നെ ഡോക്ടർ കാണാൻ പോകാത്ത അവസ്ഥ വരുന്നതിൽ യാതൊരു അർത്ഥമില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു പീരിയോഡിക് ഇന്റർവെൽസ്, ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ നമ്മുടെ ബ്ലഡ് ടെസ്റ്റുകളും അതുപോലെ തന്നെ വർഷത്തിലൊരിക്കൽ എക്കോ ടെസ്റ്റും ട്രെഡ്മിൽ ടെസ്റ്റും, അത് ഡോക്ടർ നിർദ്ദേശിക്കുന്നത് പോലെ നമ്മൾ ആ ടെസ്റ്റുകളെല്ലാം ചെയ്ത് ഭാവിയിലേക്ക് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല എന്നും കൂടി നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. എന്തൊക്കെയാണ് നമ്മൾ ഒരു ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനായിട്ട്, ഇപ്പോൾ ഒരു തവണ നമുക്ക് ഒരു പ്രശ്നം വന്നിട്ടുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ നമുക്ക് വരാത്ത ഒരാളാണെങ്കിൽ പോലും, നമുക്ക് ഒരു ഹൃദ്രോഗം എങ്ങനെ തടയാം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ചതെല്ലാം എങ്ങനെ ഒരു ഹാർട്ട് അറ്റാക്ക് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ ചികിത്സിക്കാം എന്നുള്ളതാണ്. പക്ഷേ ഒരു ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭികാമ്യം. അല്ലെങ്കിൽ ഒരു തവണ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് കെയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു പ്രോബ്ലം നമുക്ക് എന്തെങ്ങനെ പ്രിവെന്റ് ചെയ്യാം. പ്രിവെൻഷൻ വളരെ പ്രധാനമാണ്. ഹാർട്ട് അറ്റാക്കും അതുപോലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എല്ലാം നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ ജീവിത ശൈലി രോഗങ്ങൾ എന്നാണ് പറയുന്നത്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് വരുന്ന അസുഖങ്ങളാണ് ഹാർട്ട് അറ്റാക്കും അതുപോലുള്ള അസുഖങ്ങളും. ഒരു പരിധിവരെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന അസുഖങ്ങളാണ് ഇതെല്ലാം. എങ്ങനെ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനാദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുകവലി, ഇത് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള വളരെ അധികം റിസ്ക് ഉണ്ടാകുന്ന ഒരു ശീലമാണ് പുകവലി. നമ്മൾ പൂർണ്ണമായിട്ടും അത് ആക്റ്റീവ് സ്മോക്കിങ്ങും പാസീവ് സ്മോക്കിങ്ങും നമ്മൾ നിർത്തേണ്ടതാണ്, കംപ്ലീറ്റ് ആയിട്ട് നിർത്തേണ്ടതാണ്. പിന്നെ രണ്ടാമതുള്ളത് പ്രമേഹം. ഈ പ്രമേഹം എന്ന അസുഖം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള റിസ്ക് സാധാരണ രീതിയിൽ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് പ്രമേഹം നമ്മൾ പൂർണ്ണമായിട്ടും കൺട്രോളിൽ നിർത്തേണ്ടത് അത്യാവശ്യമാണ്. സാധാരണ രീതിയിൽ 3 മാസത്തെ ആവറേജ് ഷുഗർ ഉണ്ട്. 3 മാസത്തെ ആവറേജ് ഷുഗർ നമുക്ക് HbA1c എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടും. അത് ഒരു 7% അതിലേറ്റവും താഴെയുമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മിക്കപ്പോഴും ആ ഡെയിലി ബ്ലഡ് ഷുഗർ നോക്കി നമ്മൾ ട്രീറ്റ് ചെയ്യുന്നേക്കാളും ഒരു ആവറേജ് ബ്ലഡ് ഷുഗർ നോക്കി ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ദീർഘകാലത്തേക്ക് കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാനായിട്ട് നമ്മൾക്ക് ഏറ്റവും ഉചിതമായിരിക്കുക. പിന്നെ മൂന്നാമത് കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന ഘടകമാണ്. അത് ചിലപ്പോൾ അമിതമായിട്ട് കൂടി വരുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതിലേറ്റവും മോശം ആയിട്ടിരിക്കുന്ന കൊളസ്ട്രോൾ എന്ന് പറയുന്നത് LDL കൊളസ്ട്രോൾ, അല്ലെങ്കിൽ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ കൊളസ്ട്രോൾ. LDL കൊളസ്ട്രോൾ ആണ് ഏറ്റവും അപകടകാരി. ഈ LDL കൊളസ്ട്രോളിന്റെ അളവ് സാധാരണ രീതിയിൽ ഒരു 100 mg/dL താഴെ നമുക്ക് കീപ്പ് ചെയ്യാൻ സാധ്യമല്ലെങ്കിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. അത് സാധാരണ രീതിയിൽ നമുക്കൊരു ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ആഹാര രീതിയൊക്കെ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടെങ്കിൽ അതിന് അനുചിതമായ ഗുളികകളുണ്ട്. ആ ഗുളികൾ നമ്മൾ കഴിക്കേണ്ടതാണ്. LDL കൊളസ്ട്രോൾ ഒരു 100 താഴെ കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ HDL എന്ന് പറഞ്ഞ കൊളസ്ട്രോൾ ഉണ്ട്, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ഇത് ഹാർട്ടിന് പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള കൊളസ്ട്രോൾ ആണ്. ഈ കൊളസ്ട്രോള് ആണുങ്ങളിൽ ഒരു 40 mg/dL, അതുപോലെ തന്നെ സ്ത്രീകളിലാണെങ്കിൽ 50 mg/dL മേലെയായിട്ട് കീപ്പ് ചെയ്യാൻ സാധിക്കുക. അതാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഈ എങ്ങനെ ഈ കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യായാമം അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സസൈസ് ആണ്, ഒരു പ്രക്രിയയാണ്. നമുക്ക് എന്ത് തരത്തിലുള്ള വ്യായാമങ്ങളാണ് ഹാർട്ട് അറ്റാക്കിന് നല്ലതെന്ന് ചോദിക്കുകയാണെങ്കിൽ, സാധാരണ ഇതിൽ വളരെ ത്വരിത വേഗത്തിലുള്ള നടത്തം, ബ്രിസ്ക് വാക്കിംഗ്, അതുപോലെ തന്നെ സൈക്ലിംഗ്, അതുപോലെ തന്നെ സ്വിമ്മിംഗ്, ഈ 3 തരം എക്സസൈസുകളാണ് എയറോബിക് എക്സസൈസുകൾ എന്ന് പറയും. എന്നുവെച്ചാൽ ശരീരത്തിൽ ഓക്സിജൻ ഉപയോഗിച്ച്, മസിൽസിലേക്ക് ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന എക്സസൈസുകളാണ് എയറോബിക് എക്സസൈസ് എന്ന് പറയുന്നത്. ഇത് മിനിമം ഒരു 30 മിനിറ്റ് ആഴ്ചയിലൊരു
5 തവണയെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഈ എയറോബിക് എക്സസൈസ് പറയുമ്പോൾ നമ്മളൊരു എക്സസൈസ് ചെയ്യുമ്പോൾ പലരും പറയും ഞാൻ 15 മിനിറ്റ് രാവിലെ നടന്നു 15 മിനിറ്റ് വൈകിട്ട് നടന്നു എന്നൊക്കെ പറയും. പക്ഷെ ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ മാത്രമേ നമ്മൾ എക്സസൈസ് ചെയ്ത് ഏകദേശം ഒരു 15-20 മിനിറ്റ് ആകുമ്പോൾ മാത്രമേ നമ്മുടെ ബോഡിയിൽ എയറോബിക് മെറ്റബോളിസം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 10 മിനിറ്റ് അങ്ങനെ ഇടവിട്ട് ചെയ്യുന്നതിന് വലിയ കാര്യമില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് 30 അല്ലെങ്കിൽ ഈവൻ 45 മിനിറ്റോളം ചെയ്യുമ്പോൾ മാത്രമേ അത് ഹൃദയത്തിന് ഗുണകരമായിട്ട് വരികയുള്ളൂ. എയറോബിക് എക്സസൈസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പലപ്പോഴും പല ആൾക്കാരും ജിം അതുപോലെ തന്നെ വെയിറ്റ് എടുക്കുന്ന ഒരു ഇതെല്ലാം ഒരു എക്സസൈസ് ആയിട്ട് കാണുന്നുണ്ട്. പക്ഷെ അത് ഹാർട്ടിനത്ര ഗുണകരമല്ല. നമുക്ക് ഒരു മസിൽസിന് വലിപ്പം കൂടാനൊക്കെ ഹെൽപ്പ് ചെയ്യുമെങ്കിലും അത് ഹാർട്ടിനെ സംബന്ധിച്ചിടത്തോളം എയറോബിക് എക്സസൈസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് കൂടുതലായിട്ട് ഉപകാരപ്രദമായിട്ട് വരികയുള്ളൂ. പിന്നെ അതിനകത്ത് വേറൊരു ഘടകമുള്ളത് നമ്മുടെ എക്സസൈസിനുള്ളത് ഒരു 30 മിനിറ്റിലേക്ക് മാറ്റിവെക്കാതെ നമ്മുടെ ഡെയിലി റുട്ടീനിൽ നമ്മൾ മാക്സിമം നടക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇപ്പം നമ്മൾ ഓഫീസിലാണെങ്കിൽ നമ്മൾ ലിഫ്റ്റ് ഉപയോഗിക്കാതെ സ്റ്റെപ്സ് കയറുക, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കുറച്ച് നടക്കുക, പൂർണ്ണമായിട്ടും നമ്മളൊരു ഓഫീസ് സീറ്റിലിരിക്കാതെ നമ്മൾ കുറച്ച് നടക്കുക, അതുപോലെ തന്നെ ഡെയിലി ഒരു 2000 സ്റ്റെപ്പ് എങ്കിലും ഒരു ദിവസം നമുക്ക് എടുക്കാൻ സാധിക്കുമെങ്കിൽ അതും ഒരു ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ചിലപ്പോൾ 1.5 മണിക്കൂർ ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ഒരു ഡെയിലി റുട്ടീനിൽ നമ്മളൊരു 2000 സ്റ്റെപ്പ് എങ്കിലും നമുക്ക് വെക്കാൻ സാധിക്കുമെങ്കിൽ അത് വളരെ നല്ലതാണ്. നമ്മൾ നടത്തവും നമ്മുടെ ഓഫീസ് വർക്കും അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലിയുമായിട്ട് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിലും വളരെ ഉപകാരപ്രദമായിരിക്കും ഈ എക്സസൈസിന്റെ കാര്യം. പിന്നെ നാലാമതൊരു കാര്യമുള്ളത് നമ്മുടെ ആഹാര രീതിയാണ്. ആഹാരരീതി നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പല കാര്യങ്ങളും നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ പലപ്പോഴും പറയുന്നതാണ്. എങ്കിലും തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഏരിയ എന്ന് വെച്ചാൽ റെഡ് മീറ്റ്, അല്ലെങ്കിൽ അതുപോലെ റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ബീഫ്, മട്ടൺ, പോർക്ക്, ഈ 3 മീറ്റ് ഐറ്റംസും നമ്മൾ പൂർണ്ണമായിട്ടും വർദ്ധിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഫിഷ് കഴിക്കുന്നതിന് കുഴപ്പമില്ല, മീൻ കഴിക്കുന്നതിന് കുഴപ്പമില്ല, അതുപോലെ തന്നെ ചിക്കൻ, അതും റെഡ് മീറ്റ് അല്ല, അതും സാധാരണ രീതിയിൽ കഴിക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ ഫ്രൈഡ് ഐറ്റംസ്, ഫ്രൈഡ് ഐറ്റംസ് കഴിക്കുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫാറ്റി ആസിഡ്സ്, ഈ ഫാറ്റി ആസിഡ്സ് ഒരു ട്രാൻസ് ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞ ഒരു രീതിയിലേക്ക് പോവുകയും അത് ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത വളരെ കൂടുകയും ചെയ്യുന്നു. അതുകൊണ്ട് മിക്കപ്പോഴും നമ്മൾ കഴിക്കുമ്പോൾ കൂടുതലും കറിയായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഏത് എണ്ണ ഉപയോഗിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ ഏത് എണ്ണയിൽ നമ്മൾ കുക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ പലപ്പോഴും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ്. അത് തീർച്ചയായിട്ടും ഒരു ചെറിയ കോൺട്രവേഴ്സ്യൽ ഒരു ഏരിയ ആണ്. ഏത് എണ്ണ വേണമെന്നുള്ളതിനെ പറ്റി പറയുകയാണെങ്കിൽ സാധനയിൽ നമ്മൾ അതിൻ്റെ ഒരു ഘടകങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിൽ, തവിടെണ്ണ, ഇത് 3 ഓയിലുകളാണ് നമുക്ക് സാധാരണ രീതിയിൽ ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഓയിലുകൾ. നമ്മുടെ നാട്ടിലെ വെളിച്ചെണ്ണ പറ്റി നമ്മൾ ഒരു കണ്ടന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് സാധാരണ രീതിയിൽ ആരും റെക്കമെൻഡ് ചെയ്യാറില്ല. പക്ഷെ എങ്കിലും ഓരോ ഓയിൽ വേറൊരു ഓയിലിന് മേലെ സുപ്പീരിയർ ആണെന്ന് പല പഠനങ്ങളിലും കുറച്ച് കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കണമെന്ന് വളരെ പർട്ടിക്കുലർ ആണെങ്കിൽ നമുക്ക് വിർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് റിഫൈൻമെന്റ് പ്രോസസ്സുകളൊന്നും നടക്കാത്ത വിർജിൻ കോക്കനട്ട് ഓയിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ അളവിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലതായിരിക്കും. ഓയിലിനെ പറ്റി പറയുമ്പോൾ അത് ഏറ്റവും മിനിമം നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും മിനിമം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അത് ചൂടാക്കി അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് രണ്ടുമാണ് നമുക്ക് ഓയിലിന്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു പിന്നെ അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ, ഫ്രൂട്ട്സിന്റെ ഉപയോഗം നമ്മുടെ കേരളത്തിലെ ഡയറ്റിൽ വളരെ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഫ്രൂട്ട്സിന്റെ ഒരു ഇൻടേക്ക് നമുക്ക് കൂട്ടാൻ സാധിക്കുമെങ്കിൽ വളരെ നല്ലതായിരിക്കും. നമ്മൾ പല ഭക്ഷണ രീതികൾ നമ്മൾ പഠിക്കുമ്പോൾ 5-6 തവണയെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കണം എന്നുള്ളതാണ് പല റെക്കമെൻഡേഷൻസിലും പറയുന്നത്. നമ്മുടെ ഒരു കേരളത്തിലെ ഒരു ഡയറ്റ് പാറ്റേണിൽ പലപ്പോഴും ഡെഫിഷ്യന്റ് ആയിട്ട് കാണുന്നത് അല്ലെങ്കിൽ കുറവായിട്ട് കാണുന്നത് ഈ ഒരു പഴവർഗ്ഗങ്ങളുടെ ഉപയോഗം വളരെ കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ പഴവർഗ്ഗങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക, ഓയിൽ മിനിമത്തിൽ ഉപയോഗിക്കുക, അതുപോലെ തന്നെ റെഡ് മീറ്റ് ഒഴിവാക്കുക. ഇത്രയും കാര്യം നമ്മൾ ചെയ്ത് നമുക്ക് ഭക്ഷണ രീതി കറക്റ്റായിട്ട് പോകാം. ഡെയിലി ഒരു 30-45 മിനിറ്റ് എക്സസൈസ് ചെയ്യുക. പുകവലി അങ്ങനെയുള്ള ദുശീലങ്ങൾ നമുക്ക് ഒഴിവാക്കുക. ഡയബറ്റീസ്, കൊളസ്ട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പക്കയായിട്ട് കൺട്രോൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് നീട്ടിവെക്കാനായിട്ട് ഡെഫിനറ്റ്ലി സാധിക്കും.